നമുക്ക് വീണ്ടും മീഡിയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോ ഇപ്പം ഒരു കോളർ ഫാറ്റി ലിവറിനെ കുറിച്ച് സംസാരിച്ചു, ഒരു കോളറും കൂടെ നമ്മൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹലോ 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 ഹലോ, ഇതാരാണ്? എന്തോ സാങ്കേതിക തകരാറ് മൂലം കോള് ഡ്രോപ്പ് ആയിപ്പോയി. അപ്പോൾ ആ കോളർ നമ്മളോട് സംസാരിച്ചിരുന്ന ആൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു. ആ വീണ്ടും കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ഇതാരാണ്? ശോഭ. പേര് വ്യക്തമായില്ല, ഒന്നുകൂടി പറയാമോ? ശോഭ. ഞാൻ ശോഭ. ശോഭ, ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ശോഭ ചോദിച്ചോ. സാറേ, എനിക്ക് ഇങ്ങനെ ഇപ്പൊ ഷുഗർ ഒക്കെ ഒരു ഫാസ്റ്റിംഗിൽ നോക്കി 13 ഒക്കെയാണ്. ഇടയ്ക്ക് ഞാൻ ഈ ഗ്ലൂക്കോസ് കഴിക്കുന്നുണ്ടായിരുന്നു, ചിലപ്പോ ലോ ആയി പോകും. അപ്പൊ ഞാനത് കണ്ടിരിക്കുവായിരുന്നു. അത് പിന്നെയും ഇങ്ങനെ ദിവസം ഫാസ്റ്റിംഗ് നോക്കിപ്പോ 113 ഡോക്ടർ എടുത്ത് പോയി നോക്കിയാൽ 113 ആണ്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ ഒരു പ്രാവശ്യം 178-179 ഒക്കെ വന്നു. ഓക്കെ ശോഭ, പ്രഗ്നൻസിയിൽ ഇപ്പൊ എത്ര വയസ്സുണ്ട് ശോഭയ്ക്ക്? 49 വയസ്സുണ്ട്. പ്രസവത്തിൽ ഷുഗർ ഉണ്ടായിരുന്നോ ശോഭേ? കുഴപ്പമില്ല. തിരിച്ച് പാരമ്പര്യമായ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ വല്ല ഷുഗർ ഉണ്ടോ? ഉണ്ട്. ശോഭയ്ക്ക് ഹൈറ്റും വെയിറ്റും എത്ര? പൊക്കം ഏകദേശം 5 അടി. 155 സെന്റിമീറ്റർ. തൂക്കം എത്ര ഉണ്ട്? ശോഭ, 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ് ചെക്കിംഗ് ഇല്ലേ, HbA1c, അതെന്നാ ലാസ്റ്റ് ചെക്ക് ചെയ്തേ? അത് ഞാനിപ്പോയില്ല. ശോഭ, ഇനി ഞാൻ പറഞ്ഞ കറക്റ്റ് കേട്ടു. ശോഭ ചോദിച്ച ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ആദ്യം നമ്മളെ വിളിച്ച പ്രേക്ഷകൻ ശരിക്കും ഡയബറ്റിക് രോഗിയാണ്. ഡയബറ്റിസിന് നല്ല ഡോസുള്ള ജനുവിമെറ്റ് 2 നേരം കഴിക്കുന്നു, HbA1c കണ്ടോളം. ശോഭയോ ഷുഗറിന്റെ ആരംഭ ദശയില ഫാസ്റ്റിംഗ് ഷുഗർ 113, നമുക്കറിയാം 100 താഴെ നോർമൽ, 126 കഴിഞ്ഞാൽ ഡയബറ്റിസ്, 100-ന് 126 നടക്കുകയാണെങ്കിൽ ഗ്രേ സോൺ, അതിന്റെ പേരാണ് പ്രീ ഡയബറ്റിസ്. നമ്മുടെ നാട്ടുകാർ കുറച്ച് ഷുഗർ എന്ന് പറയും. ഭക്ഷണത്തിന് ശേഷം 140-200 ഇടയ്ക്കാണ് മൈൽഡ് ഡയബറ്റിസ്, അതും ഇംപേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, അതും പ്രീ ഡയബറ്റിസ്. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞു വരുന്ന ശോഭ, ഇന്നത്തെ 113 നാളത്തെ 80 വരാം, അതായത് മരുന്ന് കഴിക്കുമ്പോഴേക്ക് ഡൗൺ ആവുമെന്ന് പറഞ്ഞു. ഇന്നത്തെ 128 ചിലപ്പോൾ നാളെ 250 വരാം, മറ്റന്നാൾ 105 വരാം. എന്ന് വെച്ചാൽ ഷുഗർ ഇന്നത്തെ ദിവസത്തെ ഷുഗർ അല്ല നാളത്തെ. അതേപോലെ ഒരേ ഫുഡ് കഴിച്ചാലും 2 ദിവസം 2 ഷുഗർ ആയിരിക്കും. ഇന്ന് നമ്മൾ രാവിലെ 2 ചപ്പാത്തി കഴിച്ചിട്ട് ഷുഗർ 178 ആണ്, നാളെ അതേ 2 ചപ്പാത്തി 250 വരാം. അപ്പൊ ഈ ബോർഡർ ലൈൻ ഷുഗർ ഉള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ചെക്ക് ചെയ്യേണ്ട ടെസ്റ്റാണ് HbA1c. ഞാൻ മുമ്പേ പറഞ്ഞു 3 മാസത്തെ ആവറേജ്, അതായത് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. HbA1c 6.5 താഴെ മരുന്ന് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ശോഭ മരുന്നിന്റെ ആവശ്യമില്ല, ഡയറ്റും വ്യായാമവും മാത്രം മതി. മറിച്ച് ഡയറ്റും വ്യായാമം എത്ര ഡയറ്റ് ചെയ്യണം, എത്ര നടക്കണം. പൊക്കം 155 എന്ന് പറഞ്ഞു, -100, 55 കിലോ, 58 കൂടുതൽ വേണം, 64 ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ 6 കിലോ കുറയ്ക്കുക. 2 ഡെയിലി 30 മിനിറ്റ് നടക്കുക. എത്ര ദൂരം കവർ ചെയ്യണം? 30 മിനിറ്റിൽ 2 കിലോമീറ്റർ കവർ ചെയ്യുക, അതാണ് ബ്രിസ്ക് വാക്കിംഗ്. സപ്പോസ് ശോഭ 4 മുതൽ 6 കിലോ കുറയ്ക്കുന്നു, ഡെയിലി 30 മിനിറ്റിലേക്കാണ് നടക്കുന്നു, എന്നിട്ട് HbA1c ചെക്ക് ചെയ്യുമ്പോൾ 6.5 താഴെയാണെങ്കിൽ മരുന്നിന്റെ ആവശ്യമില്ല. വ്യായാമവും ഡയറ്റും ചെയ്തിട്ടും 3 മാസത്തെ ആവറേജ് HbA1c 6.5 കൂടുതലാണെങ്കിൽ ശോഭ ഗുളിക കറക്റ്റ് ആയിട്ട് കഴിക്കുക. സോ ബോർഡർ ലൈൻ വരുമ്പോൾ ഈ 3 മാസത്തെ ആവറേജ് നോക്കിയിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഷുഗർ അമിതമായി ഡൗൺ ആവുകയില്ല. അതേപോലെ ശോഭ കഴിച്ച മരുന്നിന്റെ പേരാണ് ഗ്ലൂക്കോഫേജ്. ഗ്ലൂക്കോഫേജ് സാധാരണ ഷുഗർ ഡൗൺ ആക്കിയില്ല, കാരണം അത് പാൻക്രിയാസിൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മറിച്ച് ഫാറ്റി ലിവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പല കുട്ടികൾക്കും ഇപ്പോൾ 8 വയസ്സിന് ശേഷം അമിതമായി വണ്ണം വരുമ്പോൾ ക്രമം തെറ്റി ആർത്തവം വരുന്ന പോളിസിസ്റ്റിക് ഓവറി. മുമ്പേ ഒരു പ്രേക്ഷകൻ വിളിച്ച പറഞ്ഞ ഫാറ്റി ലിവർ, ഇതിനെല്ലാം ഡയബറ്റീസ് ഇല്ലാത്തവർക്കും കൊടുക്കുന്ന മരുന്നാണ് ഗ്ലൂക്കോഫേജ്. സോ ഇതിൽ ഏത് അവസ്ഥ HbA1c നോക്കിയിട്ട് കറക്റ്റ് വ്യായാമം മതിയോ മരുന്ന് വേണമെന്ന് കറക്റ്റ് തീരുമാനിക്കുക. ചോദിക്കാൻ വന്നത് ആർത്തവ്യാണ്. ചീത്ത കൊളസ്ട്രോൾ എത്ര ഉണ്ട്? LDL അത് നല്ല കൊളസ്ട്രോളാ, HDL നല്ല ചീത്ത കൊളസ്ട്രോൾ. ശോഭ കേക്ക്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീക്ക് മുമ്പേ വിളിച്ച പുരുഷനും ഉണ്ട് 55 വയസ്സ്, പക്ഷെ ഷുഗറിന്റെയും BP യുടെയും കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്ന ആരോഗ്യമായി തുടരുന്നു. പല ആൾക്കാരും ഷുഗറിന്റെ മരുന്ന് കഴിക്കും, 45 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ഹൃദയത്തിന് വേദന, 50 വയസ്സാകുമ്പോൾ ഉദ്ധാരണ കുറവ്, 55 വയസ്സ് ബൈപ്പാസ് ചെയ്യും. ശോഭയെ പോലുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും കൊളസ്ട്രോളിനെ പറ്റി കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ആർത്തവവിരാമത്തിന് ശേഷമാണ്. ബീഫ് കഴിച്ചാലും മട്ടൻ കഴിച്ചാലും ഷുഗർ ഉണ്ടോ ലിവറിൽ നിന്ന് തന്നെ കൊളസ്ട്രോൾ ഉണ്ടാക്കാം, അതാണ് ഫാറ്റി ലിവർ. സോ ടോട്ടൽ കൊളസ്ട്രോൾ അല്ല കാര്യം, ചീത്ത
കൊളസ്ട്രോൾ എൽ ഡി എൽ 100 താഴെ മെയിൻറ്റെയിൻ ചെയ്യുക. 100 കൂടുതലുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ച് അത് 70 താഴെ ആക്കുക. അതുപോലെ ആർത്തവിരാമം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നത് മെൻസസ് തെറ്റിയോ ഇല്ലയോ എന്ന് നോക്കിയതാണ്. അപ്പം ചില സ്ത്രീകൾ പറയും ഡോക്ടറെ 3-4 മാസം കൂടുമ്പോൾ മെൻസസ് വരുന്നുള്ളൂ, ആർത്തവിരാമം ആയോ. പലപ്പോഴും അവർക്ക് ആർത്തവം തെറ്റിയത് അണ്ടോൽപാദനം തെറ്റിയോണ്ടോ തൈറോയിഡിൻ്റെ കുഴപ്പം കൊണ്ടാവാം. ആർത്തവിരാമം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ബ്ലഡ് ടെസ്റ്റിൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ടി എസ് എച്ച് പോലുള്ള ബ്ലഡ് ടെസ്റ്റിൻ്റെ പേരാണ് എഫ് എസ് എച്ചും ഈസ്ട്രജനും. സോ ആർത്തവിരാമം ആകുമ്പോൾ എന്തോ അമിതമായി ചൂട് വരാം, അമിതമായി പോച്ചിൽ, എത്ര മൂത്രം പോലെ അടിപൊളി മിച്ചമുണ്ട് പിന്നെയും പിന്നെയും പോകണമെന്ന് തോന്നാം, ശരീരത്തിൽ അമിതമായ ചൊറിച്ചിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് ഇറിറ്റേഷൻ കലിയെല്ലാം വരാം. സോ ആർത്തവിരാമത്തിൻ്റെ സംഘർഷാവസ്ഥ ഉണ്ടെങ്കിൽ ആർത്തവിരാമം ഒന്ന് അറിഞ്ഞ് എന്നിട്ട് സ്ത്രീ ഹോർമോണായി ഈസ്ട്രജൻ എടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുക. പക്ഷേ അതെടുക്കുന്നതിന് മുമ്പ് സ്തനാർബുദങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ബ്രസ്റ്റിൻ്റെയും യൂട്രസിൻ്റെയും സ്കാൻ ചെയ്തിട്ട് മാത്രമേ എടുക്കാവൂ. സോ ശോഭ കറക്റ്റ് അറിയേണ്ടത് ഷുഗർ ഇപ്പം നിങ്ങൾക്ക് തുടങ്ങി, 3 മാസത്തെ ആവറേജ് ചെക്ക് ചെയ്യുക, ആർത്തവിരാമം എടുക്കുന്നു, കൊളസ്ട്രോളിനെ നിസ്സാരവൽക്കരിച്ച് തള്ളരുത്. ആർത്തവിരാമം വന്നു കഴിഞ്ഞാൽ ഫാറ്റ് ലിവറും കൊളസ്ട്രോളിനും ചാൻസ് ഉണ്ട്. സോ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ ചെക്ക് ചെയ്യുക. നല്ല കൊളസ്ട്രോൾ നമ്മുടെ പല ആൾക്കാരും ശോഭ പറഞ്ഞു എച്ച് ഡി എൽ കുറവാണ്, ഫൈൻ. നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണ്, നല്ല കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ട, ഒരിക്കലും ഇല്ല. ചീത്ത കൊളസ്ട്രോൾ 100 മരുന്ന് കഴിച്ചിരിക്കണം. നല്ല കൊളസ്ട്രോൾ എത്ര ഉണ്ടെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് കോംപ്ലിമെൻ്ററി ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ ചീത്ത കൊളസ്ട്രോൾ കൂടിയാൽ അതിന് മരുന്ന് കുറച്ചിരിക്കണം. അതുപോലെ ആർത്തവരാമം എടുക്കുമ്പോൾ എപ്പോഴും ടെൻഷനോ ചൂടോ പോച്ചിലോ ഉണ്ടെങ്കിൽ സെക്സ് ഹോർമോണിൻ്റെ മരുന്ന് വേണോ വേണ്ടോ, ഈസ്ട്രജൻ റീപ്ലേസ് ചെയ്യണോ വേണ്ടോ എന്ന് സൈഡ് എഫക്ട് ഇല്ലാത്ത രീതിയിൽ ഒരു എൻഡോക്രിനോസിനെ കണ്ടിട്ട് തീരുമാനിക്കുക. ആർത്തവരാമം എൻഡോക്രൈനോളജിസ്റ്റ് ഹോർമോണിൻ്റെ ഡോക്ടർ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ വേണേലും കണ്ട് ഒരു പ്രശ്നമില്ല, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനും ഹോർമോണിൻ്റെ ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കുക. അതേപോലെ ആർത്തവരാമം വരുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലുകൾക്ക് തേയ്മാനം വരാം, ഈ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ജനറലൈസ് ചെയ്ത് ഞാൻ പറയുക, അതിൻ്റെ പേരാണ് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിബലക്ഷയം. ഇവർക്ക് ഏറ്റവും കൂടുതൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും, നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ്. പണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു കാൽസ്യവും വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മത്തി, നെത്തോലി, പാല് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റം. ഇപ്പം നമുക്കറിയാം 90% കാൽസ്യവും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ സൺലൈറ്റ്, വെയിൽ നന്നായിട്ട് കൊള്ളണം. ഇവിടെ പലപ്പോഴും നമ്മൾ വെയിൽ അധികം കൊള്ളുന്നില്ല, സോ വൈറ്റമിൻ ഡി കുറവാണ്. സോ ഈ പ്രായത്തിൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും കുറവുണ്ടെങ്കിൽ അതെടുത്താലും എല്ലുകൾക്കും മസിലിനും സ്തനത്തിനും എല്ലാം ദൃഢത മെയിൻറ്റെയിൻ ചെയ്ത് സ്കിന്നും നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ആർത്തവിരാമത്തിന് വരാം, മറ്റു ഹോർമോണിന്റെ തൈറോയിഡിന്റെ വരാം, മാനസിക സംഘർഷം കൊണ്ട് വരാം. അത് എന്തുകൊണ്ടാണ് കറക്റ്റ് നോക്കുക. അതാണ് അസുഖങ്ങളെ ചികിത്സിക്കാൻ എളുപ്പവും അസ്വസ്ഥതകളെ ചികിത്സിക്കാൻ പാടുവാ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അസുഖമുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒ പി ഡി കാണാൻ 10 മിനിറ്റ് മതി. അസ്വസ്ഥയുള്ളവനോ എത്ര പറഞ്ഞാലും അവന് പിന്നെയും പിന്നെയും അസുഖത്തെ പറ്റി ഡോക്ടർ ഡൗട്ട്, മരുന്നിനെ പറ്റി ഡൗട്ട്, എല്ലാത്തിനെ പറ്റി ഡൗട്ട്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് കുറേയൊക്കെ മാധ്യമങ്ങളെ കേൾക്കുന്നു, നമ്മളിപ്പോൾ ടി വി കാണുന്നു, ആരോഗ്യമാസിക വായിക്കുന്നു, ഡോക്ടർമാരുടെ ഇന്റർവ്യൂ ഇതേപോലെ കാണുന്നു, അതെല്ലാം സ്വയം ഉണ്ടെന്ന് സങ്കല്പിക്കേണ്ട. അങ്ങനെ വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ടോ എന്ന് നോക്കണം അല്ല. അപ്പോൾ അതിനാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞുണ്ട്. ഇപ്പം നമുക്കറിയാം പണ്ട് ഷുഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും ദാഹമില്ല, കൊളസ്ട്രോൾ അങ്ങനെ ഞാൻ ബീഫ് കഴിക്കത്തില്ലല്ലോ, ബി പി ഉണ്ടോ അങ്ങനെ ഞാൻ ടെൻഷൻ ഇല്ല, ഞങ്ങൾക്ക് ഇതൊന്നും വരത്തില്ല എന്ന് പറയും. ഇപ്പം അങ്ങനെയല്ല, ആർക്കും 30 വയസ്സോ 35 വയസ്സോ എന്ത് അസുഖം വരാം. സോ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴേ ചെക്കപ്പ് ചെയ്ത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അൺഹെൽത്തി ആയിരിക്കുമ്പോൾ ഒരു അറ്റാക്കോ കിഡ്നി ഫെയിലറോ ക്യാൻസറോ വന്നിട്ടൊരു ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിൻ്റെ മുന്നിൽ പോയിരിക്കുന്നതല്ല, ഒരസുഖം ഇല്ലാത്ത അവസ്ഥയിലെ കറക്റ്റ് പോയി അസുഖങ്ങളുണ്ടോ നോക്കുക. അസുഖങ്ങളില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. ശോഭയെപ്പോലൊരു വ്യക്തി അതിന് ഷുഗർ ഉണ്ടോ, ബി പി ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, കിഡ്നി ലിവറും എങ്ങനെ, സ്തനാർബുദം വരാൻ ചാൻസ് ഉണ്ടോ, യൂട്രസ് എങ്ങനെ, കാൽസ്യം എങ്ങനെ നോക്കുക. അവിടെ വെച്ച് പരിപാടി നിർത്തുക. ഇല്ലെങ്കിൽ ഓക്കെ, ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും ചെക്ക് ചെയ്യുക. വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ നമ്മൾ 2000 കിലോമീറ്റർ സർവീസ് ചെയ്യും, 10000 കിലോമീറ്റർ സർവീസ് ചെയ്യും, എന്നും സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യുക, അസുഖം ഇല്ലെങ്കിലില്ല, ഉണ്ടെങ്കിലുണ്ട്. ശോഭയ്ക്ക് തൃപ്തികരമായ ഒരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ മുന്നത്തെ കോളർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതും ലിവർ വീക്കത്തെ കുറിച്ചാണ്. ലിവറിൽ കൊഴുപ്പടിയുന്നതിന് പേരാണ് ഫാറ്റി ലിവർ. പണ്ട് ഫാറ്റ് ലിവർ ഉള്ള വ്യക്തി വന്ന് നമ്മൾ ഉടനെ ചോദിക്കുന്നത് മദ്യപിക്കൂ എന്ന് ചോദിക്കും. ഇപ്പൊ നമുക്കറിയാം ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ ഫാറ്റ് ലിവർ ഉള്ളത് സ്ത്രീകൾക്ക്. പലപ്പോഴും സ്ത്രീകൾ യൂട്രസിന്റെ സ്കാൻ ചെയ്യാനും ഗർഭസ്ഥ അവസ്ഥയിൽ സ്കാൻ ചെയ്യാനും സ്റ്റോൺ വരാൻ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ലിവറിൽ ഫാറ്റ് എന്ന് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം മദ്യപിച്ചോ. മദ്യപിക്കാത്ത വ്യക്തിക്ക് ഫാറ്റ് ലിവർ വന്നാൽ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഒന്ന്, എപ്പോഴും മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ബി സി അയൺ ഓവർലോഡ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ നോക്കുക. സോ ഫാറ്റ് ലിവർ ആണിനും പെണ്ണിനും കണ്ടാൽ മദ്യപാനം ഉള്ളൊരു മദ്യപാനം ഒഴിവാക്കുക. രണ്ട്, മദ്യപിക്കാത്തൊരു ഹെപ്പറ്റൈറ്റിസ് ബി സി, അതിപ്പം ഗൾഫിൽ നമുക്ക് പലപ്പോഴും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വിസ അടിക്കാൻ കൊടുക്കുമ്പോഴേ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എച്ച് ഐ വിയും ചെക്ക് ചെയ്യുന്നുണ്ട്. സോ മെജോറിറ്റി ഇവിടെ ഉള്ളവർക്കും ഹെപ്പറ്റൈറ്റിസിന് ഇൻഫെക്ഷൻ ഇല്ല, ഉണ്ടെങ്കിൽ വിസ ലഭിക്കത്തില്ല. സോ മദ്യപാനം ഇല്ലാത്തവർ മഞ്ഞപ്പിത്തത്തിന്റെ വൈറസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ 130 കൂടുതലുണ്ടെങ്കിൽ സ്ത്രീകളും, 100 കൂടുതലുണ്ടെങ്കിൽ പലപ്പോഴും പുരുഷന്മാരും. ഡയബറ്റീസോ അനുബന്ധ റിസ്ക് ഫാക്ടറോ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുക. അതേപോലെ മുമ്പേ നമ്മൾ ഡയബറ്റീസിന് 2 പേര് സൂചിപ്പിച്ചു,
ചോദിച്ചു ജെനുമെറ്റും ഗ്ലൂക്കോഫേജ് ഇതാണ് മെറ്റ്ഫോമിൻ ഈ ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന സെയിം മരുന്നാണ് ഇപ്പൊ ഫാറ്റ് ലിവറും അതേപോലെ ഓവുലേഷൻ നോർമലാക്കാനും ഒരു പരിധി വരെ കുട്ടികളിൽ മാത്രം മുതിർന്ന വെയിറ്റ് കുറയ്ക്കാനും ഉപയോഗിക്കുന്നത് സോ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞ ഒരു ലക്ഷണം മാത്രം എന്തുകൊണ്ട് ഫാറ്റ് ലിവർ മദ്യമാണോ മഞ്ഞപ്പിത്തമാണോ കൊളസ്ട്രോൾ ആണോ നോക്കി അതിനെ ചികിത്സിക്കുക ചെറുപ്പക്കാരായ ആണുകളാണെങ്കിൽ പലപ്പോഴും കുടുംബത്തിൽ ഹാർട്ട് അറ്റാക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ മരുന്ന് നിശ്ചിതമായും കറക്റ്റ് ആയിട്ട് കഴിച്ച് കൊളസ്ട്രോൾ നോർമലാക്കി ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കുക നമ്മുടെ കൂട്ടത്തിൽ ഒരു കോളറും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഹലോ ഹലോ ഇത് ആരാണ് പ്രജീഷ് പ്രജീഷ് എവിടുന്ന് വിളിക്കുന്നു ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഹലോ ചോദിച്ചോ പ്രജീഷ് കഴിഞ്ഞ കൊല്ലം ജൂൺ ജൂലൈ മാസമായപ്പോ എനിക്ക് ഷുഗർ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിരുന്നു അതിനിവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മെഡിസിൻ തന്നു ഡയലോൺ 100 mg അതാണ് ഗ്ലൂക്കോഫേജ് ഇപ്പൊ പറഞ്ഞത് ക്ലൈപ്രൈഡും തന്നു ഫൈൻ പിന്നെ അന്നത്തെ എച്ച് ബി എ വൺ സി എത്ര ഉണ്ട് 3 മാസത്തെ ആവറേജ് അല്ല എച്ച് ബി എം സി 7, 8, 9 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടത്തില്ലേ 3 മാസത്തെ ആവറേജ് അത് ചെയ്തായിരുന്നു അന്ന് വെരി ഗുഡ് അപ്പൊ അത് വെരി ഹൈ ആയിരുന്നു പിന്നെ അന്ന് കൊളസ്ട്രോൾ ബി പി ഉണ്ടായിരുന്നോ ഇല്ല കൊളസ്ട്രോൾ ബി പി ഉണ്ടായിരുന്നില്ല ഓക്കെ പറഞ്ഞോ ബാക്കി കഥ പറഞ്ഞോ അപ്പൊ മരുന്ന് കുടിക്കാൻ തുടങ്ങി ജസ്റ്റ് അന്ന് നടക്കാൻ പോകാറുണ്ടായിരുന്നു അപ്പൊ ഒരു 5 ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന് ഓഫീസിൽ തല കിട്ടി ഷുഗർ നോക്കിയപ്പോ ഷുഗർ പെട്ടെന്ന് നല്ലതായിട്ട് മരുന്ന് റെസ്പോണ്ട് ചെയ്തു ഓക്കെ പിന്നീട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോ ഗുളിക കുടിക്കുമ്പോ എനിക്ക് തല കിട്ടും ഓക്കെ അപ്പൊ ഷുഗർ അമിതമായിട്ട് ഡൗൺ ആവുന്നുണ്ടായിരുന്നു ഓക്കെ അതെ അങ്ങനെ വീണ്ടും ഞാൻ ഡോക്ടറെ കണ്ടു അപ്പൊ ഗ്ലൈപ്രൈഡ് നിർത്തി അല്ല രണ്ടും നിർത്തിയോ ഒന്ന് മാത്രം നിർത്തിയോ ഗ്ലൈപ്രൈഡ് മാത്രം രണ്ടും നിർത്തി പറഞ്ഞോ പിന്നീട് അതിനുശേഷം എല്ലാ ദിവസവും ഭയങ്കര ക്ഷീണമായിരുന്നു രാത്രി ആവുമ്പോ പനിക്കുക അങ്ങനെ ഞാൻ ഇവിടുത്തെ നാട്ടിൽ പോയി അവിടെ ഡോക്ടറോട് മെറ്റബോളിക് ഡിസോർഡർ ആണെന്ന് പറഞ്ഞു അവിടുന്ന് ഡോക്ടർ മരുന്ന് വന്ന വീണ്ടും എല്ലാം നോർമലായി ഷുഗർ നോർമൽ എല്ലാം നോർമൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കഴിഞ്ഞ മാസം വീണ്ടും എനിക്ക് ഷുഗർ രണ്ടാമത് മേലോട്ട് വരാൻ തുടങ്ങി ഓക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം എൻഡില് ജൂൺ എൻഡില് പിന്നെ സ്റ്റാർട്ട് ചെയ്തോ മരുന്ന് വീണ്ടും ഡയലോണും ക്ലൈപ്രൈഡും തന്നെ കുടിക്കാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഷുഗർ കൺട്രോൾ ആവുന്നില്ല ഇപ്പൊ ഷുഗർ കൺട്രോൾ ആവുന്നില്ല എത്ര ഉണ്ട് രണ്ടും കറക്റ്റ് ആയിട്ട് കഴിച്ചിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ലേ ഇല്ല ഇന്നലെ രാത്രി ഇപ്പൊ മരുന്ന് കുടിച്ച് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോ വീണ്ടും 204 ഉണ്ടായിരുന്നു എത്ര ദിവസമായി മരുന്ന് തുടങ്ങിയിട്ട് ഇല്ല മരുന്ന് ഞാൻ കഴിഞ്ഞ ജൂണിൽ കുടിച്ച് അപ്പൊ നിർത്തി ഇപ്പൊ 2 ജൂണിൽ പിന്നെ തുടങ്ങിയില്ലേ മരുന്ന് അതെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് അതിപ്പോ 2 കട്ടിന് 2 ആഴ്ചയാവും ഫൈൻ ഇനി ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ട് കേട്ടോ ഇപ്പോഴത്തെ ബി പിയും കൊളസ്ട്രോളും ഉണ്ടോ പ്രജീഷേ ഇപ്പൊ അതിന്റെ കൂടെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തു എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ എത്ര ഉണ്ടോ 144 ഉണ്ട് അപ്പൊ ചീത്ത കൊളസ്ട്രോൾ 100 കൂടുതലാണ് അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അത് ഷുഗർ നോർമൽ അതിനുശേഷം കൊളസ്ട്രോൾ നോക്കുക 100 കൂടുതലുണ്ടെങ്കിൽ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാം ഇനി ഞാൻ പറഞ്ഞ പ്രതീക്ഷ കറക്റ്റ് കേട്ടോ ഇപ്പൊ എത്ര വയസ്സുണ്ട് അതെ ഹൈറ്റ് എത്ര സെന്റിമീറ്റർ വെയിറ്റ് എത്ര സെന്റിമീറ്റർ വെയിറ്റ് എത്ര കിലോ 180 അല്ല 180 വെയിറ്റ് 130 കിലോ ഉണ്ടോ ഓ അപ്പൊ വെയിറ്റ് നന്നായിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കറക്റ്റ് കേക്ക് പ്രതീക്ഷ കറക്റ്റായിട്ട് കറക്റ്റ് കേക്ക് മരുന്നുകളുടെ എണ്ണോ നമ്പറും അല്ല നിങ്ങൾ ഇവിടുന്ന് മരുന്ന് കഴിച്ചാലും കേരളത്തിൽ നിന്ന് കഴിച്ചാലും എവിടുന്ന് കഴിച്ചാലും ഡയബറ്റീസിന് 3 മരുന്നേ ഉള്ളൂ ഒന്നാണ് ഗ്ലൂക്കോഫേജ് നിങ്ങൾ പറയുന്ന ആ കമ്പനിയുടെ 1000 mg 2 ഡയോണിന്റെ ഗ്രൂപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് അമാറൽ ഗ്രൂപ്പ് ഇവിടെയും കിട്ടും ഗ്ലൈപ്രൈഡ് 1, 2, 3, 4 ഉണ്ട് പിന്നെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്ത മരുന്ന് അതാണ് ഗ്ലിപ്റ്റിൻ എന്ന് പറയുന്നത് ജെനുമെറ്റ് ഏത് ഡോക്ടറിനെ കണ്ടാലും ഈ മരുന്നിന്റെ കമ്പനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നല്ലാതെ മറ്റ് പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വെരി ഹൈ ഷുഗർ വന്നു ഓക്കെ ആദ്യം മരുന്നെടുത്തിയപ്പോൾ പാൻക്രിയാസിന് ഇൻസുലിൻ ഉത്പാദനം നന്നായിട്ട് വന്നു അല്ലെ വ്യായാമം ചെയ്തപ്പോൾ മരുന്ന് എഫക്റ്റീവായി ഇപ്പം നമുക്കറിയാം ഒരിക്കൽ പോയാൽ ഞാൻ മുമ്പേ വന്ന ആദ്യം വിളിച്ച പ്രേഷറ് ഷുഗറും ബി പിയും കൊളസ്ട്രോളും ഒരിക്കൽ വന്നാൽ ഒരിക്കലും തിരിച്ചു പോകത്തില്ല ഒരു 3-4 മാസം ഒന്ന് മാറി നിൽക്കും പിന്നെ നമ്മുടെ ഡയറ്റോ എക്സസൈസോ പറയുമ്പോൾ പിന്നെയും തിരിച്ചു വരും അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് 3 മാസത്തെ ആവറേജ്
9 അതിന്റെ അർത്ഥം 10 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് കഴിഞ്ഞ 3 കൊണ്ട് പയ്യെ പയ്യെ ഷുഗർ കയറി വന്നു. നിങ്ങൾ ഗ്ലൂക്കോഫേജ് മെറ്റ്ഫോമിൻ കഴിക്കുന്നു, ഗ്ലൈപ്രൈഡ് കഴിക്കുന്നു, പക്ഷെ പലപ്പോഴും ഷുഗർ വെരി ഹൈ ആണെങ്കിൽ മരുന്നിന്റെ എഫക്ട് വരാൻ 4 മുതൽ 6 ആഴ്ച വരെ എടുക്കും. അപ്പൊ കറക്റ്റ് 4 weeks കറക്റ്റ് മരുന്ന് കഴിക്കുക. 4 weeks കഴിച്ചതിന് ശേഷം ഡോക്ടറിനെ കണ്ടിട്ട് ഷുഗർ ഫാസ്റ്റിംഗും കഴിഞ്ഞ പ്രാവശ്യം 5 ദിവസം കഴിഞ്ഞപ്പോഴേ കൺട്രോൾ കിട്ടി, ഇപ്പൊ അത്രയും കൺട്രോൾ കിട്ടിയില്ല, സെയിം മരുന്ന് തന്നെ കഴിക്കുന്നു. അതിന്റെ അർത്ഥം അന്ന് പാൻക്രിയാസിൽ നല്ലതായിട്ട് ഇൻസുലിൻ ഉൽപ്പാദനം ഉണ്ട്, ഇപ്പൊ മരുന്ന് കൊടുത്തിട്ട് പോലും അത്രയ്ക്ക് ഉൽപ്പാദനം ഇല്ല. സോ 2 ആഴ്ചയുടെ മരുന്ന് കറക്റ്റ് കഴിച്ചിട്ടും ഷുഗർ കൺട്രോൾ ആയില്ലെങ്കിൽ മരുന്ന് മാറ്റണോ അതോ മരുന്നിന്റെ ഡോസ് കൂട്ടണോ അതോ ഇൻസുലിൻ ആഡ് ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കുക. അതിനേക്കാൾ ഉപരി കൊളസ്ട്രോൾ ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഷുഗർ 300 വരാം 400 വരാം 500 വരാം, 500 വന്നാൽ ദാഹിക്കും, 60 വന്നാൽ വിറയൽ വരും, പക്ഷെ മരണമില്ല. മരണം വരണമെങ്കിൽ ഹാർട്ട് അറ്റാക്കോ കിഡ്നി ഫെയിലറോ വരണം, അല്ലെങ്കിൽ മാനസിക പ്രയാസം അനുഭവിക്കണമെങ്കിൽ ഷുഗറിനോട് അനുബന്ധിച്ചുള്ള ലൈംഗിക ശേഷി കുറവ് വരണം. ഇത് 3 വരണമെങ്കിലോ ഷുഗറിനൊപ്പം ബി പിയും കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യാതിരുന്നാലേ ഇത് 3 വരും. അപ്പം നിങ്ങളുടെ ഷുഗറിനൊപ്പം ഉള്ള കൊളസ്ട്രോൾ കൺട്രോൾ ആക്കുക. 2, ഹൈറ്റ് ഞാൻ ചോദിച്ചപ്പോൾ 150, നല്ല പൊക്കം 6 അടി പൊക്കമുള്ള ഒരു വ്യക്തി, പക്ഷെ തൂക്കം എത്ര വേണം? ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ 150 - 100, 80 അല്ലെങ്കിൽ 90 തൂക്ക് വേണ്ട. 130 കിലോ ഉണ്ടെങ്കിൽ നമുക്ക് 40 കിലോ കുറയ്ക്കാൻ കിടക്കുക. ആ 40 കിലോ കുറയ്ക്കുമ്പോൾ ഷുഗർ അങ്ങ് ഉടനെ 250 - 80 ആകുമെന്നല്ല, പക്ഷേ 250 - 150 ആയി കിട്ടും. അപ്പം വ്യായാമം നന്നായിട്ട് ചെയ്താൽ നമ്മൾ എടുക്കുന്ന മരുന്നിൻ്റെ ഡോസും കൊളസ്ട്രോളിൻ്റെ മരുന്ന് പലപ്പോഴും ഉപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും 10 or 20 കൊടുക്കുന്ന റോസുവസ്റ്റാറ്റിൻ പലപ്പോഴും ക്രെസ്റ്റോർ 5 ആക്കാനേ പറ്റും. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഷുഗറിന് ഇപ്പം കഴിക്കുന്ന മരുന്ന് അതേപോലെ കഴിക്കുക, ക്രമമായ ജീവിതചര്യ ചെയ്യുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, കഴിയുന്നതും തൂക്കം കുറയ്ക്കാനും കൂർക്കം വലി കുറയ്ക്കാനും എല്ലാം നോക്കുക. 3 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് ടോട്ടൽ 4 weeks കഴിഞ്ഞിട്ട് ഷുഗർ ചെക്ക് ചെയ്തിട്ട് മരുന്ന് വേണ്ടോ മാറ്റണോ ഇൻസുലിൻ ആഡ് ചെയ്യണോ പുതിയ മരുന്നുകൾ വല്ലതും ആഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് നോക്കുക. പ്രതീക്ഷ ഇന്ന് വിളിച്ചു നോക്കാം. ഞാൻ ആഴ്ചയില് 10 ദിവസം 3 ദിവസം വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ വൈകുന്നേരം പോരെ. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന മിഴിയോരത്തിന്റെ മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കുകയാണെങ്കിൽ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്കുള്ള ലൊക്കേഷൻ ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോ പ്രജീഷ് താഴത്തെ മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചോളൂ കേട്ടോ. ഓക്കെ, പ്രജീഷിന് തൃപ്തികരമായ ഒരു ആൻസർ കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡോക്ടർ, നമുക്ക് ഒരു ബ്രേക്കും കൂടെ എടുക്കാൻ സമയമായിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും എങ്ങും പോവരുത്, അവിടെ തന്നെ ഇരിക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പ്രമേഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കുക. ഡോക്ടർ അതിനോട് വിശദമായിട്ടുള്ള ആൻസർ തരുന്നതായിരിക്കും. നമുക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാം.